பிதாவே தேவத்தின் முன்பாக சுத்தமும் நர்மலமாய் பக்தி. சுத்தமும் நிர்மலமாய பக்தி யாக்கோபின் லேகனம் 1:27. பக்தியுள்ள தேவஜனத்தின் ஆசோக்கம். ஆதிம நூற்றாண்டு தொடங்கி தெய்வசபையில் வெளிப்படுத்ததாய ஒரு காரியமான பக்தி, கூட கூட கேட்கிறதாய் ஒரு பதமான பக்தி. ஒரு தேவதாசனை குறித்து கேரளத்தில் கேட்டிருக்கின்ற அத்தனத்தின் பேர் தான்
നിന്ന് നോക്കുമ്പോൾ കൃപ മതി, എന്തും കാണിക്കാം, എന്തും ചെയ്യാം, ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് പറഞ്ഞ് എക്സ്ട്രീമായി ഗ്രേസ് പറയുമ്പോൾ അത് തെറ്റാണ്. സോ എല്ലാ കളികളുടെ ആരംഭം എന്ന് പറയുന്നത് നല്ലതെന്ന് തോന്നുന്നു, പക്ഷെ അവസാനമാണ് അത് മോശമായി പോകുന്നത്. സോ യാക്കോബിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രവൃത്തിയുടെ പ്രാധാന്യം തരുന്നു, പൗലോസിലൂടെ കർത്താവ് നമുക്ക് കൃപയുടെ പ്രാധാന്യം നൽകുന്നു. ഇൻ ബിറ്റ്വീൻ പ്രവൃത്തിയുമുണ്ട്, കൃപയുമുണ്ട്. പക്ഷേ പ്രവർത്തിക്കുന്നത് ജഡത്തിലല്ല, ദൈവത്തിൻ്റെ കൃപയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. കരമേയർത്തി അവർക്ക് എങ്ങനെയാണ് ഘോഷിക്കാൻ പോകുന്നത്? കൃപയിലാണ്. എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? കൃപയിലാണ്. എങ്ങനെയാണ് ജീവിക്കുന്നത്? കൃപയിലാണ്. അപ്പോസ് തന്നെ പറഞ്ഞു, പോലീസ് തന്നെ പറഞ്ഞു, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്, ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. സോ സ്തോത്രം. അതെ, ഇവിടെ ഇതാ ഭക്തിയെക്കുറിച്ച് പറയുന്നു. ഈ പ്രസ്തുത വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കർമ്മത്തെ കൊണ കഴിയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. സോ വാട്ട് ഈസ് ക്യാരിറ്റി? എന്താണ് ഭക്തി എന്ന് പറയുന്നത്? തിമൊഥെയൊസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം വായിച്ചു തുടങ്ങട്ടെ. ഒന്ന് തിമൊഥെയൊസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം. അതിങ്ങനെയാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ആ സ്നേഹത്തിന് മിക്കവാറും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് ചാരിറ്റി അഥവാ ഭക്തി എന്ന് തന്നെ ആണ്. ചാരിറ്റി, ചാരിറ്റി, ചാരിറ്റി മീൻസ് സ്തോത്രം. അതെ, സഹായങ്ങൾ ചെയ്യുന്നു, വിധവമാരെ സ്തോത്രം കാണുന്നു, അനാഥരെ താങ്ങുന്നു എന്ന ചാരിറ്റി. മിക്കവാറും സ്തോത്രം അവിടെ ആ സ്നേഹം നൽകിയിരിക്കുന്നത് ചാരിറ്റി എന്നാണ്. ഒന്ന് കുരുന്നിയ ലേഖനം 13:13 വളരെ പ്രസിദ്ധമാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഒന്ന് കുരുന്നിയ 13:13 എന്താണ്? സ്തോത്രം ആകിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. സോ മിക്കവാറും ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ മറ്റു തര ഭാഷകളിൽ കാണുന്നത് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി എന്ന് എനിക്ക് കാണുന്നു. ഫെയ്ത്ത്, ഹോപ്പ്, ലവ് എന്ന് മാത്രമല്ല, ഫെയ്ത്ത്, ഹോപ്പ്, ചാരിറ്റി. സോ നിങ്ങളൊരു ഭക്തയെങ്കിൽ, ഭക്തയെങ്കിൽ നിങ്ങളിലൂടെ വെളിപ്പെടുന്നതായ സ്തോത്രം ഏറ്റവും പരമ പ്രധാനമായ ഒരു കാര്യമാണ് ചാരിറ്റി. അത് മറ്റുള്ളവരെ സഹായിക്കുന്നത് തന്നെയാണ്, പാപങ്ങളെ സഹായിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, സ്തോത്രം, നമ്മുടെ സഹായങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ 50% സഹായങ്ങളും ചെന്നെത്തുന്നത് റോങ് ഹാൻഡ്സിലാണ്. 50% സഹായങ്ങളും സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സ്തോത്രം, ചെന്നെത്തുന്നത് റോങ് ഹാൻഡ്സിലാണ്. നിങ്ങൾ ആഹാരം കൊടുത്തു, പൈസ കൊടുത്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം ചെയ്തു, അത് വേണ്ടായിരുന്നു, അത് തെറ്റിപ്പോയി എന്ന് ചിന്തിച്ചിട്ടുള്ളവർ, അനുഭവിച്ചിട്ടുള്ളവർ കരങ്ങളിയർത്തിയാണ് അത് തെറ്റിപ്പോയി എന്ന് പറയുന്നത്. നിങ്ങൾ കൂടെ വർക്ക് ചെയ്തവരാകട്ടെ, വിശ്വാസികളാകട്ടെ, അവർക്ക് പല സഹായം ചെയ്തു, അത് തെറ്റിപ്പോയി എന്ന് പറയുന്നവർ കരങ്ങളിയർത്തിയാണ് സ്തോത്രം. ഞാൻ എൻ്റെ ലൈഫ് പറഞ്ഞാൽ നിങ്ങൾ സ്തോത്രം എല്ലാവരും കൈയുയർത്തിയില്ല, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഭയങ്കര ഡിസർവിംഗ് ഉള്ളവരായിരിക്കും സ്തോത്രം. എന്നാൽ അതെ, 50% ആൾക്കാർ ശുശ്രൂഷ നിൽക്കുമ്പോൾ പല കൈകൾ വരാറുണ്ട്. സെയിം ടൈം ആരോഗ്യമില്ല, സാഹചര്യമില്ല, ജോലി ലഭിക്കുന്നില്ല, രോഗികളാണ്, മറ്റ് ബലഹീനത, സ്തോത്ര ബലഹീനതയോടും മറ്റു മറ്റു കാര്യങ്ങളായിരിക്കുന്നവർക്ക് നിശ്ചയമായി ദൈവജനത്തിൻ്റെ കൈ, സ്തോത്രം, ദൈവമക്കളുടെ കൈ നന്മ ചെയ്യുന്ന കരങ്ങൾ തന്നെയായിരിക്കണം. ഇവിടെ ഇതാ വളരെ കൃത്യമായി വേദപുസ്തകം മൂന്ന് കാര്യം പറയുമ്പോൾ ആ ചാരിറ്റി ഏത് വയസ്സിലായിരിക്കണമെന്ന് സ്തോത്രം തിരുവചനത്തിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുകയാണ് സ്തോത്രം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്ന ആജ്ഞയുടെ ഉദ്ദേശമോ നിർവ്യാജ വിശ്വാസം. അയ്യോ അല്ല, ഒരിക്കലും ഇല്ല സ്തോത്രം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം. ശബ്ദം ഉയർത്തി പറഞ്ഞാൽ എന്തോ ഹൃദയമാണ്? ശുദ്ധഹൃദയം, ശുദ്ധഹൃദയം. ശുദ്ധഹൃദയം അല്ലാതെ ആയിരിക്കുന്നവർക്ക് ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി,
അവരാദ്യം കുടുംബത്തിൽ നിന്ന് വാങ്ങിയെങ്കിൽ അവർ മനസാക്ഷികൾ കുത്തില്ലാതിരിക്കണം, കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കും കുത്തില്ലാതിരിക്കണം. അപ്പൊ വാങ്ങുന്നവന് കൊടുക്കുന്നവന് ഒരുപോലെ ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ശുദ്ധ മനസാക്ഷി. സ്തോത്രം. അതെ, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഈ റൂമിലായിരിക്കുന്ന പലരും ദൈവസഭയിൽ നിന്ന് നന്ദി അനുഭവിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങൾ, കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സ്തോത്രം, നിങ്ങളത് ആഹാരമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. പക്ഷേ ദൈവകൃപയാൽ ഞാൻ വളരെ കർശക്തമായി വിശ്വസിക്കുന്നു, തുടർന്നുള്ള ഭാവികൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കളിൽ നിന്നും 1000 തന്നെങ്കിൽ ലക്ഷങ്ങൾ ദൈവസഭ തിരുമല പ്രാപിക്കും. വിശ്വസിക്കുന്നു രാമേ പറഞ്ഞാണ്. അതുകൊണ്ട് നോ പ്രോബ്ലം. ഇന്ന് ഞെരുക്കിയിരിക്കുന്നവർക്ക് നാളെ വിശ്വാസം നൽകുന്നവനാണ്. തിരുവചനം പറയുന്നു, ഞെരുക്കത്തിലിരിക്കുമ്പോൾ ഞാൻ നിലവിളിച്ചു ദൈവമനെ വിശാല സ്ഥലത്താക്കി. ഇന്നൊരു പക്ഷേ പോരായിരിക്കും മരുന്നിനും, സ്തോത്രം, അതുപോലെ വസ്ത്രത്തിനും ആഹാരത്തിനും. നാല് കാര്യമാണ് ഞാൻ പറഞ്ഞത്, വാടക, മരുന്ന്, സ്തോത്രം, വസ്ത്രം, ആഹാരം തുടങ്ങിയതായ കാര്യങ്ങൾക്ക് സ്തോത്രം. ഞെരുക്കം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആംബുലൻസിന്റെ വേഗതയിൽ നിങ്ങളുടെ കയ്യിൽ നന്മ എത്തിപ്പാൻ ആര് ബാധ്യസ്ഥരാണ്? ദൈവസഭ ബാധ്യസ്ഥമാണ്. തിരുവനന്തപുരത്ത് ആരെയും ചെയ്യുന്നു എനിക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നു. കാര്യം നമ്മുടെ ഇടയിൽ ധാരാളം വരുന്നത് പാവപ്പെട്ടവരാണ് വരുന്നത്, പാവപ്പെട്ടവരാണ് വരുന്നത്. അതാണ് യേശുവിന്റെ ശുശ്രൂഷം. പാവങ്ങളെ മാത്രം മതി എന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. നമ്മുടെ ഇടയിൽ ധാരാളം പാവപ്പെട്ടവരുണ്ട്. സോ ചാരിറ്റി ചെയ്യുക. കർത്താവ് 3 കൂട്ടരെ കുറിച്ചാണ് യാക്കോബിന് ഇതാ ചിത്രം നൽകിയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1:27 3 കൂട്ടരെ കുറിച്ചാണ് ചാരിറ്റിയെ കുറിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണമേ. 3 കൂട്ടർ. 1, സ്തോത്രം. 1:27 ഗവനിക്കൽ കൂടെ വായിക്കട്ടെ. സ്തോത്രം. അതെ, പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ അനാഥവും വിധവമാരോ. അനാഥ വിധവമാർ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിന്റെ കണക്കം പറ്റാതെ വേണം തന്നെ കാത്തുകൊള്ളുന്നതും ആകുന്നു. 3 കൂട്ടരെ കുറിച്ച് നിങ്ങൾക്ക് സ്തോത്രം ആ സ്ഥാനത്ത് കാണുവാൻ കഴിയും. 1, അനാഥർ. 2, വിധവമാർ. 3, ഒരു കൂട്ടർ കൂടെ ഞാൻ പറയട്ടെ, ദരിദ്രർ. 1, അനാഥർ. 2, വിധവമാർ. 3, ദരിദ്രർ. ചാരിറ്റി ചെയ്യുവാൻ. സ്തോത്രം. ചാരിറ്റിയുടെ മലയാളം എന്തോ, ചാരിറ്റിയുടെ മലയാളം എന്തോ സ്നേഹം എന്നതൊഴികെ ചാരിറ്റിയുടെ മലയാളം എന്തോ ഹൃദയം, സാന്ത്വനം, എന്തോ പ്രവർത്തനം എന്ന് പറയും ചാരിറ്റി. ജീവകാരുണ്യ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം. താങ്ക് യു. ജീവകാരുണ്യ പ്രവർത്തനം. ഈ 3 കൂട്ടർക്കാണ് അത് നൽകേണ്ടത്. ആർക്ക്? അനാഥർക്ക്, വിധവമാർക്ക്, ദരിദ്രർക്ക്. അനാഥർക്ക്, വിധവമാർക്ക്, ദരിദ്രർക്ക്. ശബ്ദീയത്തിൽ പറഞ്ഞ ആരാണ്? അനാഥർക്ക്, വിധവമാർക്ക്, ദരിദ്രർക്ക്. ദൈവസഭയിൽ ഈ ബൈബിൾ സ്റ്റഡി ഞാൻ പറയട്ടെ, ഒരു സ്പെഷ്യൽ കൺസേൺ, ഒരു പ്രത്യേക ദയവ് കർത്താവ് നൽകിയിരിക്കുന്ന 3 കൂട്ടരാണ്: അനാഥര, വിധവമാര്, സ്തോത്ര, ദരിദ്രർ. ആരുമില്ലാതെ ഒറ്റയ്ക്ക് വന്ന് പോകുന്ന ആൾക്കാരുണ്ട്, കളഞ്ഞിട്ട് വരുന്നവരല്ലെങ്കിലും പറഞ്ഞത്. വീട്ടുകാരെയും നാട്ടുകാരെയും കളഞ്ഞിട്ട് നടക്കുന്നവരെ കാര്യമല്ല ഞാൻ പറയുന്നത്. വീട്ടുകാരെയും നാട്ടുകാരെയും കളഞ്ഞിട്ട് വരുന്നവർ, സ്തോത്രം, LIC ഓപ്പോസിറ്റ് സ്പെൻസറിൽ നല്ല സാധനം വന്നു കിട്ടും. ആ സാധനം വാങ്ങി മേടിച്ചിട്ട് അതേ വേഗതയിൽ തിരിച്ച് വീട്ടിൽ വയ്ക്കോ. വീട്ടുകാരെ കളഞ്ഞിട്ട് നടക്കുന്നവർക്ക് ദൈവസഭയിൽ പ്രവേശനം ഇല്ല എന്ന് വളരെ കൃത്യമായി എൻ്റെ ഗുണ്ടം കണ്ടു ഉരുട്ടി ഞാൻ നിങ്ങളോട് ഓർമ്മിക്കട്ടെ. ഹലലോയ്. ഏറ്റവും വലിയ ശുശ്രൂഷ മൈതാനത്തല്ല, സ്റ്റേഡിയത്തല്ല, സമയമല്ല, നിന്റെ വീട്ടിലാണ്. സ്തോത്രം. അതുകൊണ്ട് 3 കൂട്ടരെ കുറിച്ച് ദൈവസഭയ്ക്ക് വലിയ കൺസേൺ ആവശ്യം. 1, സ്തോത്രം. അതെ, ആരാണ്? ദരിദ്രൻ. ദരിദ്രനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത 2 വാക്കുകളിലേക്കും, വിഡോസിലേക്കും, ഓഫൻസിലേക്കും, അനാഥരിലേക്കും, വിധവമാരിലേക്കും കിടന്നു വരട്ടെ. സ്തോത്രം. സോ ശുദ്ധ മനസാക്ഷിയോടെ, നല്ല മനസാക്ഷിയോടെ, ശുദ്ധ ഹൃദയത്തോടെ, നിർവ്യാജ സ്നേഹത്തോടെ അനാഥരെ സഹായിക്കുന്നതാണ്, നൽകുന്നതാണ്, അവർക്കാവശ്യമുള്ളത് നൽകുന്നതാണ് ഭക്തിയുടെ
പല ലക്ഷണങ്ങളും വന്നു. ഭക്തനെന്ന് തിരുവചനം എഴുതിയിരിക്കുന്ന ഒരു മനുഷ്യൻ വേദപുസ്തകത്തിലുണ്ട്. ഭക്തൻ, ഭക്തന്മാരെല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നില്ല കേട്ടോ, ഞാൻ ആവർത്തിക്കുന്നു, ഭക്തന്മാരെല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നില്ല. ഒരിക്കലൂടെ കുറഞ്ഞ ദിവസമേ കർത്താവിന്റെ ആത്മാവ് വിളിച്ചത് അകത്താണ്. ഭക്തിയുള്ള ഒരു പുരുഷൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എവിടെ? സ്തോത്രം ഇത്താലിക്ക എന്ന പട്ടണത്തിൽ ഭക്തിയുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. ഭക്തിയുള്ള പുരുഷൻ, അവൻ ഭയങ്കര ഭക്തനായിരുന്നു. പക്ഷേ ആ ഭക്തിയുള്ള പുരുഷൻ പത്രോസിനെ വിളിച്ച് എന്തോ കേൾക്കാനാ ദൂതൻ പറഞ്ഞേ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കാൻ വേണ്ടി സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. ആ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു. ഇറങ്ങിയ ദൂതൻ സ്തോത്രം കൊരിന്ത്യോസിനോട് പറയുകയാണ്, കൊരിന്ത്യോസിനോട് പറയുകയാണ്, നീയേ പത്രോസിനെ വിളിച്ച് നീ സുവിശേഷിക്കുന്നു. അപ്പോൾ പത്രോസിനെ വിളിച്ച് പത്രോസിന്റെ അടുക്കളേക്ക് ആയച്ച് അവനെ വിളിച്ച് കൊരിന്ത്യോസിന് സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്തോത്രം സ്നാനപ്പെട്ട് അവന്മേൽ കരം വയ്ക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന വീട്ടിലുള്ള എല്ലാവരുടെ പേരും തുറന്നു പരിശുദ്ധാത്മാവെന്ന്. അപ്പൊ കുറച്ച് ചാരിറ്റി മാത്രം ചെയ്യുന്നത് കൊണ്ട്, കുറച്ച് നന്മ പ്രവർത്തികൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് രക്ഷക്കാരെ സഹായിക്കുന്നു, ദരിദ്രരെ സഹായിക്കുന്നു, സ്തോത്രം അനാഥശാലയിൽ പോകുന്നു. അതുകൊണ്ട് മാത്രം, ചാരിറ്റി കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകത്തില്ല സ്തോത്രം. അപ്പൊ സ്വർഗത്തിൽ പോകണം, എന്ത് ചെയ്യണം? കർത്താവ് യേശുവിനെ രക്ഷകൻ കർത്താവായി സ്വീകരിച്ച് അതേ വേർപെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നതിന് മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. പക്ഷേ വേർപെട്ട ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ വെളിപ്പെടുന്നത് തീരെ തീർത്ഥം അന്യഭാഷ മാത്രമല്ല, നമ്മുടെ കൈ നന്മ ചെയ്യുന്ന കരങ്ങൾ കൂടെ ആയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹാലലൂയ പറഞ്ഞാണ്. സോ പിതാവായ ദൈവത്തെക്കുറിച്ച് നോക്കിയാണ്, പിതാവിന്റെ ഹൃദയം ഒരു ചാരിറ്റിയുടെ ഹൃദയമാണ്. ധാരാളം വാക്യങ്ങൾ എന്നൊക്കെ പഴയ നിയമത്തിൽ ഇസ്രായേൽ സംസ്കാരത്തോട് ജൂയിഷ് സൊസൈറ്റിയുടെ കർത്താവ് സംസാരിക്കുമ്പോൾ സ്തോത്രം ദരിദ്രന്മാരെ എങ്ങനെ നോക്കണമെന്ന് വളരെ വിസ്തരിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് കഴിയും. യഹൂദന്മാർ ഭക്ത ദേശത്തിൽ എത്തിയ ശേഷം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് സ്തോത്രം ദൈവം പറഞ്ഞു കൊടുത്തിരിക്കുന്ന ധാരാളം ഗുണവിശേഷങ്ങളുണ്ട് സ്തോത്രം. അതെ, അങ്ങനെയുള്ള ചട്ടങ്ങൾ, വിധികൾ, കൽപ്പനകൾ, ആ ചട്ടങ്ങൾ, വിധികൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ എന്നിവയുടെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് പാശ്ചാത്യ സംസ്കാരത്തിലുള്ളതായ പല രാജ്യങ്ങളും തങ്ങളുടെ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ, ഉദാഹരണമായി ബ്രിട്ടീഷുകാർ ദേശത്ത് ഭരിക്കുന്നതായ അവരുടെ ഭരണ രീതി അല്ലെങ്കിൽ ഭരണ നിയമങ്ങൾ നിങ്ങൾ നോക്കിയാൽ വേദപുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണുമെന്ന് ഗുണം കഴിയും. സ്വിറ്റ്സർലൻഡിന്റെ ഭൂരിപക്ഷ ഭാഗങ്ങളും വേദപുസ്തകത്തിന്റെ ഭാഗങ്ങളാണ്. അതുപോലെ അമേരിക്കയിലെ ഭൂരിപക്ഷ ഭാഗങ്ങളും സ്തോത്രം ഭരണ വ്യവസ്ഥയിലെ ഭരണഘടനയുടെ ഭൂരിപക്ഷ ഭാഗങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഗങ്ങളാണ്. എന്തിനേറെ പറയുന്നു, സ്തോത്രം ഭാരതത്തിനും ബി ആർ അംബേദ്കറാണ് നിയമസംഹിത എഴുതി ഉണ്ടാക്കിയതെന്ന്. ബി ആർ അംബേദ്കർ എഴുതി ഉണ്ടാക്കിയതായ ആ നിയമസംഹിതയിൽ ഒത്തിരി ഒത്തിരി ഭാഗങ്ങൾ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന്, ബ്രിട്ടീഷ് രാജ്യം നിന്ന് കടമെടുത്തിട്ടുണ്ട്. അതിന്റെ പല ഭാഗങ്ങളും എന്താണ്? വിശുദ്ധ വേദപുസ്തകമാണ്. സോ അറിഞ്ഞോ അറിയാതെയോ സൊസൈറ്റി എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന് വളരെ വളരെ ശക്തമായി, കൃത്യമായി ആരാലോചന പറഞ്ഞു അംബേദ്കർ അല്ല, അമേരിക്കയുടെ ഒന്നാമത്തെ പ്രസിഡന്റായ ജോർജ് വാഷിങ്ടൺ അല്ല, സ്തോത്രം ബ്രിട്ടന്റെ ബെസ്റ്റ് പ്രൈം മിനിസ്റ്ററായ വിൻസെന്റ് ചേർച്ചിൽ അല്ല, പകരം ആര് പറഞ്ഞു? യഹോവയായ ദൈവം പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. യോബിലെ സമ്മേളനം അല്ലെങ്കിൽ ജൂബിലി ഇയർ, യോബിലെ സമ്മേളനത്തെ കുറിച്ച് ദേവ്യാപുസ്തകം 25 അധ്യായം 8-11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ജൂബിലി ഇയറിനെ കുറിച്ച് ഒന്ന്, 50 വർഷത്തിൽ ഒന്നാണല്ലോ ജൂബിലി സമ്മേളനം. അത്ര പേർക്ക് ഓർമ്മയുണ്ട് ജൂബിലി സമ്മേളനം കേട്ടിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാണ്. 50 വർഷം കൂടുമ്പോൾ സ്തോത്രം യോഗ സമ്മത്സരമാണ്. 2017 യോഗ സമ്മത്സരമെന്ന് നമ്മൾ കേൾക്കിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ശരിയില്ലെങ്കിലും ശരി, 2017 ബെഞ്ചമിൻ നെതന്യാഹു ഭരിക്കുന്നതായ ഇസ്രായേലിൽ ചില ദരിദ്രർക്ക് അവരുടെ കടത്തെ ഗവൺമെന്റ് ഇളച്ചു കൊടുത്തു. ചില ബിസിനസ്സുകാരുടെ നഷ്ടങ്ങളെ അവർ സ്തോത്രം അതെ നഷ്ടങ്ങൾ നീക്കിക്കൊടുത്തു. കാരണം എന്ത്? യോഗ സമ്മത്സരത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാണ് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ കിട്ടണം, നഷ്ടപ്പെട്ട അവകാശം അവന് തിരികെ കിട്ടണം. എവിടെ ഉണ്ടെങ്കിൽ ഉള്ളതായിരുന്നല്ലേ നഷ്ടപ്പെട്ടത്.
തിരികെ കിട്ടണം. നമ്പർ വൺ. നമ്പർ ടു, രണ്ട്, അടിമത്തം ഇല്ലാതിരിക്കണം. ഇന്ന് അടിമത്തം കാണത്തില്ല, പക്ഷേ അക്കാലത്ത് അടിമത്തം ഉള്ളതാണ്. ഒരുത്തന്റെ സമ്പത്തിനുള്ളതെല്ലാം, ഒരുത്തനുള്ളതെല്ലാം പോയി പോയി പോയി, അവന്റെ വീട് കൊടുത്തു, അവന്റെ സമ്പാദ്യം കൊടുത്തു, അവന്റെ പ്രീണം കൊടുത്തു, അവന്റെ മക്കളെ അടിമകളാക്കി, അവന്റെ ഭാര്യ അടിമകളാക്കി, അവസാനം അവനും അടിമയായി. പിന്നെ അവൻ കാത്തിരിക്കുന്നത് അതാണ്, അയ്യോ യോവേൽ സംബന്ധിച്ച എന്ന് വരും, യോവേൽ സംബന്ധിച്ച എന്ന് വരും എന്ന് പുള്ളി കാത്തിരിക്കുകയാണ്. യോവേൽ സംബന്ധിച്ചാകുമ്പോൾ അടിമതുഖം തകർക്കപ്പെടും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി എന്ന് അടിമതുഖം തകർക്കപ്പെടുമെന്ന്, ഏതെങ്കിലും അടിമത്തം പരമായ കാര്യത്തിൽ എന്ന് എന്റെ അടിമതുഖം തകർക്കപ്പെടുമെന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല. അടുത്ത ക്രോസ് ഓഫ് കാൽവരി, കാൽവരി ക്രൂശിലെ നമ്മൾ അടിമത്തം തകർക്കപ്പെട്ടിട്ട് പകരം നമ്മൾ ഇന്ന് രാത്രി അടിമകളല്ല, പകരം നമ്മൾ ദൈവത്തിന് കൃപയ അധികാരികളത്രേ. അവരെ കൈക്കൊണ്ടവരെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അത് തന്നെയാണ് അധികാരം നൽകിയിരിക്കുന്നു. അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞേ, പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. യെസ്, അപ്പോ നെഞ്ചുമായിട്ടും സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ ആരാണ്? അധികാരികളാണ്. അടുത്തിരിക്കുന്നിടത്തോട്ട് പറഞ്ഞാട്ടെ, നമ്മൾ ആരാണ്? അധികാരികളാണ്. ഓത്തൂക്കി പറഞ്ഞേ, അധികാരികളാണ്. സ്തോത്രം. അതുകൊണ്ട് അധികാരികളാകുന്ന ദൈവത്തിന്റെ മക്കൾ, ദൈവം സർവാധികാരിയാണ്. നമ്മൾക്ക് അധികാരികളുണ്ട്. ദരിദ്രനെ കണ്ടിട്ട് ഒരിക്കലും നമുക്ക് പുറംതിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഗീനി എന്നറിയപ്പെടുന്നത് ദൈവത്തിന്റെ നേച്ചറാണ്. കൊടുക്കുക. സ്തോത്രം. ദൈവം തരുന്നവനാണ്, തട്ടിത്തെപ്പിക്കുന്നവനല്ല. ദൈവം തരുന്നവനാണ്. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം യേശുവാണ്. യേശുവിനെയാണ് ദൈവം തന്നത്. കുറച്ച് പൈസയല്ല, ദൂതനെയല്ല, സറാഫിനെയല്ല, സ്വർഗത്തിന് ഏറ്റവും ഉത്തമമായതിനെ ദൈവം തന്നു. സ്വർഗത്തിന് ഏറ്റവും ഉത്തമമായതിന്റെ പേര് പറഞ്ഞേ. സ്വർഗത്തിന് ഏറ്റവും ഉത്തമമായതിന് ആയതിന്റെ പേര് പറഞ്ഞേ. സ്വർഗത്തിന് ഏറ്റവും ഉത്തമമായവന്റെ പേര് പറഞ്ഞേ. സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായവനാണ് കർത്താവ് യേശു. ഒന്ന് യോഹന്നാൻ 4:9, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി തന്നതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. യോഹന്നാൻ 3:16, വേദപുസ്തകം ഒറ്റ വാക്യത്തിൽ എഴുതിയാൽ അത് മതി, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിച്ച് ദൈവം നശിച്ചു പോകാതെ അവനെ നിത്യജീവൻ പ്രാപിപ്പാൻ അവനെ നൽകുവാൻ ഗുണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ദൈവം തന്നവനാണ്, തരുന്നവനാണ് ദൈവം. സ്തോത്രം. ഇതുപോലെ ദൈവകൃപയാൽ സ്തോത്രം. അതേ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു അനാഥനെ കണ്ട അല്ലെങ്കിൽ ഒരു ദരിദ്രനെ കണ്ട കർത്താവ് തട്ടിത്തെറിപ്പിക്കുന്നവൻ അല്ല. പകരം സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് തരുന്നവൻ ആണ്. ഹല്ലേലൂയ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 14:10 വരട്ടെ. പിതാവായ ദൈവം ദരിദ്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം പറയട്ടെ. ആവർത്തന പുസ്തകം 14:28-29 വാക്യങ്ങൾ. മുമ്മൂന്ന് ആണ് കൂടുമ്പോൾ മൂന്നാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിന്റെ ദശാംശമൊക്കെ വേർതിരിച്ച് നിന്റെ പട്ടണത്തിൽ സംഗ്രഹിക്കുകയും നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവനും നിന്റെ പട്ടണത്തിലുള്ള പരദേശി അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകുകയും. അവിടെ ഒരു കാറ്റഗറി നടത്തിയിരിക്കുകയാണ്. നോക്കിയേ ആരൊക്കെയാണ്? സ്തോത്രം. അതെ, നിന്റെ ഇടയിൽ ഓഹരിയും അവകാശമില്ലാത്ത ലേവ്യൻ, പട്ടണത്തിലുള്ള പരദേശി, അനാഥ, വിധവ, നാല് കൂട്ടരെ കുറിച്ചവിടെ പറയുന്നു. ഈ നാല് കൂട്ടരെ അർഹരാണ്. അവർക്ക് കഴിപ്പാൻ ആഹാരമില്ല. സ്തോത്രം. അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. അവർക്ക് പട്ടിണി കിടക്കണം, അവരെ ഞെരുങ്ങണം എന്നതല്ല ദൈവത്തിൻ്റെ ഹൃദയം. പ്രവചന ഹൃദയം നോക്കിയ എൻ്റെ മക്കൾ ആഹാരം കഴിക്കണം. എത്ര നേരം പറഞ്ഞേ? കുറച്ചത് എത്ര നേരം ആഹാരം കഴിക്കണം? വേറെ ആരും മിണ്ടുന്നില്ല, ചിലരും മിണ്ടുന്നില്ല. നാലായിരിക്കുന്നു കഴിച്ചത്, ഹലോ, ചിലരുന്ന് കഴിച്ചേ കാണത്തില്ല. പടിയുമെന്ന് സ്തോത്രം. കുറഞ്ഞത് നിങ്ങൾ മൂന്ന് നേരം ആഹാരം കഴിക്കണം. അപ്പോൾ ഇത്രയും ജനത്തിനിടയിൽ ഇത്രയും നേരം ഇത്രയും പേര് ആഹാരം കൊടുക്കണമെങ്കിൽ ഫണ്ട് വേണം അല്ലേ? ആഹാരം വേണം. അതെവിടെന്നാണ് വരേണ്ടത്? ഈ ഫണ്ട് വരേണ്ടത് ഇസ്രായേലിനോട് പറയുകയാണ്, എല്ലാം മൂന്നാണ്ട് കൂടുതലുള്ളത് നിങ്ങളുടെ ദശാംശം ചാരിറ്റിക്ക് വേണ്ടി മാറ്റിയിരിക്കണം. എല്ലാം മൂന്നാണ്ട് തിങ്കപോകാൻ, എല്ലാ മൂന്നാണ്ടിന്റെയും ദശാംശം ചാരിറ്റിക്ക് വേണ്ടി, അനാഥ സ്തോത്രം, ദരിദ്രത്തിന് വേണ്ടി മാറ്റിയിരിക്കണം എന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇസ്രായേൽ സഭയുടെ 33% ബഡ്ജറ്റ് ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചു. അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ് സ്തോത്രം? രാത്രിയിൽ യോഗം കഴിഞ്ഞ ശേഷം കുറച്ച് നല്ല ചോറും കുറച്ച് കാലും അല്പം സബ്ജിയും. നല്ല മനസ്സിലായോ? സ്തോത്രം. കുറച്ച് ചോറും കുറച്ച് കടലക്കറിയും കുറച്ച് വെജിറ്റബിൾസും കൊടുത്ത്
നല്ല ആഹാരം കൊടുത്ത് അവരുടെ വായിൽ വെക്കണമേ. സ്തോത്രം. കുറച്ച് ആഹാരം കൊടുത്ത് ഒരു കൈ കൊണ്ട് വചനവും മറ്റേ കഴിഞ്ഞ ആഹാരം കൊടുക്കുമെങ്കിൽ അതത്രയോ നല്ലതാണ്. സോ അതാണ് ദൈവത്തിന്റെ ഹൃദയം. സ്തോത്രം. വൺസ് ഇൻ ത്രീ ഇയേഴ്സ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി കൂടി വരുമ്പോൾ എന്റെ സ്തോത്രം അതെ നിന്റെ ദേശാംശം ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ആ വൺസ് ഇൻ ത്രീ ഐ മീൻ വൺ തേർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിച്ച് സ്തോത്രം. ദേഹം ദേഹി ആത്മാവ് അത് നേരെ തിരിച്ചു പറയാം. ആ തെറ്റാണെന്ന് പറയുന്നത് സ്തോത്രം ആത്മാവ് പ്രാണൻ ശരീരം ശരീരത്തിൻ്റെ സ്തോത്രം. ശരീരത്തിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ 33% ദൈവസമയം കണ്ട് കഷ്ടപ്പെടുന്ന കരയുന്ന ഇന്ന് ഞെരുങ്ങുന്ന സ്തോത്രം ദൈവജനത്തിന് വേണ്ടി മാറ്റിവെക്കണം മോശം ബജറ്റ്. സോ വൺസ് ഇൻ ത്രീ ഇയേഴ്സ് ഇസ്രായേൽ ഒരുമിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അനാഥരെയും സ്തോത്രം അതുപോലെ ദരിദ്രരെയും അവർ തളങ്ങുന്നു. അതാണ് ആ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം. യഹൂദനിൽ ഒരുവൻ സ്തോത്രം ദരിദ്രനായി കിടക്കുന്നത് കണ്ടാൽ അവന് പണ്ടേ വരണമായിരുന്നു. അവനെങ്ങനെയെന്ന് ഞാൻ നേരത്തെ ദർശനം കണ്ടു. അവൻ്റെ തലയിൽ ചക്ക വീണ്, ആ ചക്ക തെറിച്ചു പോകാതെ ചക്ക പഴമായതുകൊണ്ട് ഹെൽമെറ്റ് പോലെ അവൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു എന്നൊന്നുമല്ല യഹൂദൻ പറയുന്നത്. യഹൂദൻ എന്താ ചെയ്യുന്നതെന്നറിയാം? ഒരുത്തൻ തങ്ങളുടെ ഇടയിൽ ഒരുത്തൻ ദരിദ്രനായി കിടക്കുന്നത് കണ്ടാൽ അവർ ദൈവമുറവയാൽ അവൻ ദരിദ്രനായി വീണ് പോകാൻ അവൻ സമ്മതിക്കത്തില്ല. ഓടി വരും, അവനെ സഹായിക്കും. ആ ദരഹീനനായിട്ടുള്ള അവനെ എന്ത് ചെയ്യും? സ്തോത്രം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സമുദായം കൂടെ നമ്മുടെ ഇടയിലുണ്ട്. അത് പറയാമോ? നമ്മുടെ ഇടയിൽ സ്തോത്രം അതെ യഹൂദന്മാരുടെ ഇടയിൽ ഇത് എല്ലാ യഹൂദന്മാരും ഇരിക്കട്ടെ. ഒരാൾ വന്നിട്ട് പാപമാണ് ദരിദ്രനാണ് തകർന്നു പോയി ബിസിനസ് പൊട്ടി ജപ്തിയാതെ പോകാൻ എന്ന് പറയും ബാക്കിയുള്ളവരെ ഉള്ള സ്തോത്രം നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ്റെ തകർച്ചയിൽ സന്തോഷിക്കാതെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് എടുക്കും എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് 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 കുറേ ചേർത്ത് അവനെ എങ്ങനെ പണിയതുപോലെ സ്തോത്രം പുഷ്ടിപ്പെടുത്തും. അങ്ങനെ ചെയ്യുന്ന ഒരു സമൂഹം കൂടെ നമ്മുടെ ഇടയിലുണ്ട്. ആരാണ് പറ? മുസ്ലിംസ്. ജനവുമായി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അധികാരം വെളിപ്പെടുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അധികാരം വെളിപ്പെടുന്നത്. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോഴാണ് ദൈവമഹത്വം ഭയങ്കരമായി വെളിപ്പെടുന്നത്. സോ ഡോണ്ട് പവർ ഓവർ ദ പീപ്പിൾ ബട്ട് പവർ വിത്ത് ദ പീപ്പിൾ. അത് വേറൊരു ദുരിതമാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, സ്തോത്രം. പവർ ഓവർ ദ പീപ്പിൾ ആയിരുന്നു ഹിറ്റ്ലർ പറഞ്ഞത്. പവർ ഓവർ ദ പീപ്പിൾ ആയിരുന്നു സാർ ചക്രവർത്തിമാർ പറഞ്ഞത്. പവർ ഓവർ ദ പീപ്പിൾ ആയിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പ്രിൻസിപ്പിളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം പണിതത്. പവർ ഓവർ ദ പീപ്പിൾ ആണ് ലോകത്തിലുള്ള സകല സാമ്രാജ്യങ്ങളെ പണിതത്. അതെല്ലാം പൊളിഞ്ഞുപോയി. പക്ഷെ ഇന്ന് രാത്രിയിലും ദൈവകൃപയാൽ മുന്നേറുന്നതായ സ്നേഹ സാമ്രാജ്യമായ കർത്താവായ യേശുവിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് നോട്ട് പവർ ഓവർ ദ പീപ്പിൾ, പവർ വിത്ത് ദ പീപ്പിൾ. അർത്ഥം നിങ്ങൾക്കറിഞ്ഞാൽ ഞാനും കരയണം, നിങ്ങൾ വിഷമിച്ചാൽ ഞാനും വിഷമിക്കണം, ഞാൻ കഴിക്കുന്നെങ്കിൽ നിങ്ങളും കഴിക്കണം. നിങ്ങൾക്ക് സ്തോത്രം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്റെയും ആവശ്യമാണ്. സോ ദൈവജനത്തിന്റെ യഥാർത്ഥ സ്തോത്രം മുദ്രാവാക്യം എന്ന് പറയുന്നത് നീതിയിൽ പോകുന്നു, നിയമത്തിൽ പോകുന്നു. നീ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, നമുക്ക് ഒരുമിച്ച് പോകാം. നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലായില്ല, അതാണ് നിങ്ങൾ ഉണ്ടാകുന്നത്. നീ തീയിൽ പോകുന്നു, നീ വെള്ളത്തിൽ പോകുന്നു, നീ ഒറ്റയ്ക്ക് പോകത്തില്ല. പകരം എന്താണ്? നമുക്ക് ഒരുമിച്ച് പോക എന്ന് പറയുന്ന ദൈവസ്നേഹത്തിൽ പൊതിയപ്പെട്ടതാണ് യഥാർത്ഥം ദൈവഭക്തി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. 17:15-17:7 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമായതൊക്കെയും കൈയടക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കുക. ദൈവസഭയ്ക്ക് വരുന്ന ഒരൊറ്റ ഉദ്ദേശത്തിനാണ് ദൈവത്തിന്റെ ആരാധിപ്പാലം ആത്മീയമായി വളരുവാൻ വേണ്ടിയാണ്. അടുത്തിരിക്കുന്ന നിലത്തോട്ട് പറയുന്നത് ചന്തയല്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ ദൈവസഭയിൽ ആ രണ്ട് ദൈവങ്ങളെ അർഹതയുള്ളവരുണ്ട്, ദരിദ്രരുണ്ട്, അവരൊരിക്കലും തള്ളാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു സ്തോത്രം ദരിദ്രക്കെത്തിയാണ് സഹായം കൊടുത്ത് തന്നെ ആകെയാണ്. ഇനി മത്തായി സുവിശേഷം 25:40 അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലായല്ലോ, ദരിദ്രനെ കണ്ടാൽ തള്ളാത്തവനാണ് പിതാവായ ദൈവം. രണ്ട്, കർത്താവ് യേശു സ്തോത്രം. യേശുവിലേക്ക് നോക്കുമ്പോൾ മത്തായി സുവിശേഷം 25:40 സ്തോത്രം മില്ലിനിയം റെയിൻ ഇതാ ആരംഭിക്കുകയാണ്, സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് മുൻപ് രാജ്യങ്ങളെ കർത്താവ് ന്യായം
രാജ്യങ്ങളെ ന്യായവിധിക്കുമ്പോൾ സ്തോത്രം കർത്താവ് പറയുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഓടിപ്പിച്ചു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എന്നെ ആഹാരം തന്നു. സ്തോത്രം. അപ്പോ അവർ തിരിച്ചു വഹിക്കുന്നു, അയ്യോ നീ എപ്പോഴാണ് ദരിദ്രനായിരുന്നത്, നീ എപ്പോഴാണ് രോഗിയായിരുന്നത്, നീ എപ്പോഴാണ് തടവിലായിരുന്നത് എന്ന് യേശുവിനോട് ചോദിക്കുന്നു. കർത്താവ് ഇപ്രകാരം പറയുന്നത്, ഈ ചെറിയവരാണ് നിങ്ങൾ ചെയ്തത്, ഈ ചെറിയവരാണ് നിങ്ങൾ ചെയ്തത്. അർത്ഥം, സ്തോത്രം, നഗ്നനായിരിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓടിപ്പിക്കണം. സ്തോത്രം, അതെ തടവിലായിരിക്കുന്നവരെ എന്ത് ചെയ്യണം, നിങ്ങൾ പോയി കാണണം. അതെ രോഗിയായിരിക്കുന്നവനെ നിങ്ങൾ എന്ത് ചെയ്യണം, അതെ ആശ്വസിപ്പിക്കണം. അതാണ് കർത്താവ് യേശുവിന്റെ ഹൃദയം. വളരെ സ്തോത്രം കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് പോകട്ടെ. അപ്പോ സ്തോത്ര പിതാവായ ദൈവം ദരിദ്രരെ ഉയർത്തുകൊള്ളയണം, സഹായിക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുവിന്റെ ഹൃദയം അത് തന്നെയാണ്. നമ്പർ 3, സഭയുടെ ആദിമ സഭയുടെ പ്രമാണം എന്തായിരുന്നു എന്ന് നോക്കാം. പിതാവായ ദൈവം ദരിദ്രരെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു, പുത്രനായ ക്രിസ്തു അങ്ങനെ തന്നെ ചെയ്തു. ഇനി ആദിമ സഭയുടെ കാര്യത്തിലേക്ക് കടന്നു. ഒന്ന് കൊരിന്ത്യ ലേഖനം 16:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാണ്. ഒന്ന് കൊരിന്ത്യ ലേഖനം 16:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആക്ച്വലി ഇത് നിർത്തി വായിപ്പിച്ച് ഒക്കെ പോകേണ്ടതാണ്. വീട്ടിൽ പോയി അടുത്ത ആഴ്ച മാത്രം ഇത് തുറക്കാതെ വേഗത്തിൽ പഠിക്കുവാൻ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നോട്ടെ, 4 ഫിലിപ്പിയ ലേഖനം 4 അതിൻ്റെ 15 വാക്യം. ഇതിൻ്റെ വാക്യം ഒരുമിച്ച് കമ്പയിൻ ചെയ്ത് പഠിക്കണം. ഒന്ന് കൊരിന്ത്യ ലേഖനം 16:1-3 വരെ ആദ്യത്തെ വാക്യം, രണ്ടാമത് ഫിലിപ്പിയർ 4:15. ഈ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധനശേഖരണം അല്ലെങ്കിൽ ധർമ്മശേഖരണം, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതായ സ്തോത്രം. എന്തുവാ വിശുദ്ധന്മാർക്ക് വേണ്ടി ഉള്ള ധർമ്മശേഖരണം, ധനശേഖരണമല്ല, പകരം എന്താണ്, ധർമ്മശേഖരണം, സ്തോത്രം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽമ്സ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ചാരിറ്റി, ധർമ്മം കൊടുക്കുന്നത് പോലെ, ധർമ്മം കൊടുക്കുന്ന പോലെ, ദരിദ്രരെ സഹായിക്കുകയാണ് ധർമ്മശേഖരം, ചാരിറ്റിയാണ് അവിടെ പറയുന്നത്. അത് ആരാണ്, ആർക്കാണ്, സാധാ ധർമ്മക്കാരാണോ, അല്ല വിശുദ്ധന്മാരാണ്. അയ്യോ വിശുദ്ധന്മാര് ധർമ്മക്കാരായത്, നിങ്ങൾ കേട്ടോ, വിശുദ്ധന്മാരാരായത്, ധർമ്മക്കാരായത്. അയ്യോ വിശുദ്ധന്മാരെങ്ങനെയാ ധർമ്മക്കാരാകുന്നത്, വിശുദ്ധന്മാര് ധർമ്മക്കാരാകൂ, അപ്പൊ ദൈവം എന്നാ പാപ്പരാണോ, വിശുദ്ധന്മാർ ധർമ്മക്കാരാകാം. ആയിപ്പോകാൻ അവിടെ ഒരു അബദ്ധം അവരെ കാണിച്ചു. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ട്, ചിലർ കേട്ടിട്ടില്ല. സ്തോത്രം. അപ്പോസ്തലന്റെ പ്രവൃത്തിയുടെ ബൈബിൾ സ്റ്റഡിയിൽ ഇത് വളരെ വിശദമായി പല ആഴ്ചകളിലെടുത്തതാണ്. സ്തോത്രം. വിശുദ്ധന്മാർ പാപ്പരായി പോകാൻ അവിടെ വരെ, സ്തോത്രം, ധർമ്മക്കാരായി പോകാൻ ഒരു അബദ്ധം ആദ്യം നൂറ്റാണ്ടിൽ പറ്റിയിട്ടുണ്ടാണ്. സ്തോത്രം. ആ അബദ്ധം എന്ന് പറയുന്നത് അപ്പോസ്തലന്റെ പ്രവൃത്തി 2:44-45 വാക്യത്തിൽ നിങ്ങൾക്ക് കാണുമെന്ന് കൂടെ കഴിയും. വീട്ടിൽ പോയി വായിക്കുക. സ്തോത്രം. അപ്പോസ്തലന്റെ പ്രവൃത്തി 2:44-45 വാക്യങ്ങളിൽ എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. എല്ലാം വിറ്റ് അവരെ കാൽക്കൽ കൊണ്ടുവന്നു. അപ്പോസ്തലന്റെ പ്രവൃത്തി 4:34-35 അത് ആവർത്തിക്കുകയാണ്. എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. അതിൽ ഒരുവനായിരുന്ന ആര്, ബർണബാസ്. ബർണബാസ് ചെയ്തു. ബർണബാസ് ഒരു ലേവ്യനായിരുന്നു. ബർണബാസ് ഒരു ലേവ്യനാണ്. ലേവ്യനെങ്ങനെയാണ് സമ്പാദ്യം ഉണ്ടായത് എനിക്ക് അവർ അറിയത്തില്ല. ലേവ്യൻ എന്തോ ഉണ്ടാകാൻ പാടില്ല, ലേവ്യനും ഒരു മോഹനിയും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇതാ ലേവ്യൻ സ്തോത്രം എന്ന സമ്പാദ്യം ഉണ്ടായി. ഓക്കെ, അത് മറ്റൊരു സബ്ജക്റ്റ്. ബർണബാസിന്റെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അവർക്ക് അർഹതയില്ലാത്തതായ, സമ്പാദിക്കാൻ പാടില്ലാത്ത സമ്പാദ്യം ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഇതാ ആത്മസഭയിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട സഭയിലേക്ക് വന്നു. സഭയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ആത്മാവിന്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്ക, ആയിരക്കണക്കിന് ജനം രക്ഷിക്കപ്പെട്ട ദിവസനീ വലിയ. അവർക്ക് തോന്നിപ്പോയി ദൈവരാജ്യം ഇതാ അടുത്തു വന്നു. അവർക്ക് തോന്നിപ്പോയി കർത്താവിന്റെ വരവ് സമീപമായി. അവർക്ക് തോന്നിപ്പോയി നമ്മളിതാ എടുത്തുകൊള്ളപ്പെടുക പോവുക. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്കുണ്ടായിരുന്ന മുഴുവൻ അവരെ വിറ്റു. അവരാടും മാടും വീടും സ്ഥലവും എല്ലാം അവർ വിറ്റു. വിറ്റിട്ട് മുഴുവൻ കെട്ടി പിറകി. ഇനി പാട്ട് പ്രാർത്ഥന മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സ്തോത്രം. ആരാധിച്ചും സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കാന്ന് പറഞ്ഞ് എല്ലാം കൊണ്ടത് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാർ പൈസ അടിച്ച് മാറ്റി എന്നല്ല ഞാൻ പറയുന്നത്, പകരം സ്തോത്രം എല്ലാവർക്കും തുല്യമായി വീതിച്ചു. എല്ലാവർക്കും സ്തോത്രം അതേ തുല്യം പോലെ കൊടുത്തു. വർഷങ്ങൾ മുന്നോട്ട് പോയി, യേശു വന്നോ ഇല്ല, ഇന്ന് വരുമെന്ന് വിചാരിച്ചു വന്നില്ല. 1 വർഷമായി, 5 വർഷമായി, കുറേ നാൾ കഴിഞ്ഞു, കർത്താവ് വന്നില്ല. അപ്പോഴേക്കും പൗലോസ് രക്ഷിക്കപ്പെട്ടു. പൗലോസ് സഭയിലേക്ക് വന്നപ്പോഴേക്കും എരിശിലെ ചർച്ച എന്തോ ചർച്ചയായി മക്കളെ.
பாவப்பெறாது. கஷ்டம் இல்ல, எரிசலை சர்ச்ச தரிதிரன சத்தியம் காரியம் தான் அறியோ. ஸ்தோத்திரம் புத்தியீனதையாம் தெய்வம் பறஞ்சிட்டல்ல அவரது வெற்றியதா, தெய்வம் பறஞ்சதாய ஸ்தோத்திரம். அதே உபதேசத்திலல்ல அவரது செய்தது, ஆவேசத்திலாக செய்தது. ഞാൻ നിങ്ങൾ എല്ലാവരും മാർ ചെയ്യട്ടെ, ആവേശത്തിൽ ആരെയും സഹായിക്കരുത്. അയ്യോ പാവം, ആവേശത്തിൽ പുറമെയുള്ള കാര്യം കണ്ട് ആരെയും സഹായിക്കരുത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എത്ര കോടികൾ നിലകൊണ്ട് നിൽക്കട്ടെ, 200 കോടിയോ 300 കോടിയോ അങ്ങനെ അത്രയുള്ളവരാരെങ്കിലും നമ്മുടെ ചർച്ചയിലുണ്ടെന്ന് തോന്നുന്നില്ല. സ്തോത്രം ഉണ്ടെങ്കിൽ പ്രയോജനം അമ്മ. ഇങ്ങനെയുള്ളവര് അത്രയുള്ളവരെ തന്നെ ഈ സെഷന് ശേഷം വന്ന് കണ്ടിട്ടേ പോകാം. സ്തോത്രം, ഹല്ലേലൂയ. ഓക്കെ, ഇനി എത്ര കോടി 500 കോടി കൊണ്ടെന്ന് വെച്ചോ, സ്തോത്രം. ദയവായി അതെ ദൈവത്തോട്, അത് നിങ്ങളുടെ പൈസയല്ല, നിങ്ങളുടെ കയ്യിലേക്കുള്ളതായ പൈസ നിങ്ങളുടെ പൈസയല്ല. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ ജോലി നിങ്ങളുടെ വീട് ജോലിയല്ല, നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങളുടെതല്ല, ദൈവം നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങളെക്കാൾ പഠിച്ചവർ നിങ്ങളെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവർ നിങ്ങളുടെ വീട്ടിലെ ചുറ്റുപാട് ഉണ്ടായിരുന്നു, നിങ്ങളെക്കാൾ വലിയ ബുദ്ധിശാലികൾ അവർക്കാൾ ആർക്കും എത്താൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവം നിങ്ങളെ എത്തിച്ചു. ഇനി നിങ്ങളെക്കാൾ ചമ്പളമാക്കുന്നവരെ ഈ പട്ടണത്തിലുണ്ട്, അവരുടെ വീട്ടിലുള്ളവർക്ക് ഇല്ലാത്തതായ നന്മകളെ തമ്പുരാൻ ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി. അടുത്തിരിക്കുന്ന ഒരു തൊട്ടപ്പുറം ഒന്നും നമ്മളതല്ല. മൊത്തത്തിൽ പറഞ്ഞാട്ടെ, പിന്നെ ആരുടേതാ? ആരുടെയാ? ദൈവത്തിൻ്റെതാണ്, മുഴുവൻ ദൈവത്തിൻ്റെ. പക്ഷെ ഈ ജനം കാണിച്ചതായി ഉദ്ധീരിയത എന്ന് പറയുന്നത് ആ ആത്മീയമായ ആ സ്തോത്രം സ്പിരിച്വൽ മൂവ്മെന്റ് കണ്ടപ്പോ അവർ പറഞ്ഞു, സ്തോത്രം ഒക്കെ അവർ കരിച്ചു, നമുക്ക് എല്ലാം വിറ്റുകൊണ്ടുവന്ന് ദൈവസഭയെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് ആടി പാടി കൂടിയിരുന്നു അവര് സ്തോത്രം. ഞാൻ ഇന്നത്തെ കാലവുമായി താരതമ്യം പറഞ്ഞാൽ കർത്താവ് വരും, പ്രധാന കർത്താവ് വരും, കർത്താവ് നാളെ വരുമെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ ഓഫീസിൽ പോകണം. കർത്താവ് വരുമെന്ന് തോന്നുന്നു, പ്രധാന കർത്താവ് വരും. അതുകൊണ്ട് നീ ചെയ്യാം, സ്തോത്രം. ആ നമുക്ക് എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ചിരിക്കും. പിള്ളേരെ പഠിച്ച മതി, വാ, ഒക്കെ പുസ്തകമെല്ലാം അടക്കി വയ്ക്കും, വാ, നമുക്ക് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് സ്തോത്രം ആടി പ്രാർത്ഥിക്കും, ആടി പ്രാർത്ഥിക്കും. എപ്പോഴാണ് അട്ടം തുടങ്ങി? വൈകിട്ട് 6 മണിക്കാണ് അട്ടം തുടങ്ങിയത്. സ്തോത്രം പിള്ളേരെ അടുത്ത് ആടി ഇങ്ങനെ വീടുന്ന സമയം വരെ ആട്ടം ഇങ്ങനെ തുറന്നിട്ടേക്കും. ഹലോ, അവസാനം പഠിക്കേണ്ട നേരത്ത് പിള്ളേരെ ഇങ്ങനെ ആടി വീടും. റിസൾട്ട് വരുമ്പം അപ്പനും അമ്മയും കൂടെ സ്തോത്രം ആടി വീടും.
സഭയെ നോക്കി, ഫിലിപ്പിയ സഭയെ നോക്കി ഒക്കെ പൗലോസിനെ ഫണ്ട്രൈസ് ചെയ്യുന്നു. പിന്നെ അപ്പോസിന്റെ സ്തോത്ര അപ്പോസിനായ പൗലോസിനെ ഒരു എക്സ്ട്രാ ബേർഡനായി. അതുകൊണ്ടാണ് സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന് അപ്പോസിനെ പറയുന്നത്. നാളെ അയ്യോ മക്കൾ പഠിച്ചില്ലല്ലോ, നാളെ അയ്യോ വീട് വെച്ചില്ലല്ലോ, നാളെ അയ്യോ പെൻഷൻ പറ്റിയില്ല, പെൻഷൻ പറ്റിയിട്ട് ഒന്ന് നേടാൻ പറ്റിയില്ലല്ലോ, ആ പൈസ ഇങ്ങനെ ഒഴുക്കിക്കളഞ്ഞത്, സ്തോത്രം അതെ തിന്നയായി പോയല്ലോ എന്ന് അബദ്ധം പറ്റാതിരിപ്പോൾ എല്ലാ ദൈവമക്കളും നോക്കി ഞാൻ ദൈവമേ പറയുന്നു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പാമ്പിനെ പോലെ കളഞ്ഞില്ലാത്തവരായിരിക്കണം. സ്തോത്രം. കുറച്ച് ശബ്ദം പിടിക്കുന്നത് മാത്രമല്ല നിയം ബുദ്ധിപരമായി സകലം കൈകാര്യം ചെയ്യണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അതെ, തിരുവചനം പറയുന്നു സ്തോത്രം ദരിദ്രരെ കുറിച്ച്, പിതാവായ ദൈവത്തിന്, രണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്, മൂന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവസഭയ്ക്ക് സ്തോത്രം. ഒരു പ്രത്യേക സോഫ്റ്റ് കോമന്റ് ഉണ്ടായി ആചരിച്ച് ദരിദ്രനെ കുറിച്ച്. ലൂക്കോസ് 4:12 എല്ലാവർക്കും അറിയാം. ലൂക്കോസ് 4:18 കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്തിനു വേണ്ടി അമേരിക്കയിൽ പോകാം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്തിനു വേണ്ടി സ്തോത്രം. ആ വീട്ടിൽ ഈ വീട്ടിൽ കയറി മറ്റേ പച്ച തലയുള്ളതായ 500, അതേ പിങ്ക് തലയുള്ളതായ മറ്റേ 2000 വാങ്ങാം. നോ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്തിനു വേണ്ടി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാ. ഒന്ന് സ്തോത്രം. വിധവമാര്, വിധവമാർ നമ്മുടെ ഇടയിൽ വിധവമാരുണ്ട്, വിധവമാരുണ്ട്. ഭാര്യ മരിച്ച് ജീവിക്കുന്നവരുണ്ട്, ഭർത്താവ് മരിച്ച് ജീവിക്കുന്നവരുണ്ട്, വിധവമാർ. അവർ ദൈവത്തോട് നിലപിച്ചാലും പെട്ടെന്ന് കേൾക്കും സ്തോത്രം. ഞാനിങ്ങനെ വിധവമാരെ അല്ലാതെ കുറിച്ച് പറയും. ഈ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഓഫീസിൽ സെക്രട്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം. സ്തോത്രം. മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചില ഭാര്യ ചുവന്ന മക്ഷ്യമുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അർജന്റ് എന്ന് എഴുതിയിരിക്കുന്ന ഫയൽ എങ്ങനെയായിരിക്കും പെട്ടെന്ന് അറിയാമെന്നാണ് പറയാം. അർജന്റ് എന്ന് എഴുതിയിരിക്കുന്ന ഫയൽ ആ ഡിപ്പാർട്ട്മെന്റിൽ വന്ന പെട്ടെന്ന് പോകും. റബ്ബർ ബോൾ പോലെ അതവിടെ കെട്ടിക്കിടക്കത്തില്ല, അതവിടെ കിടന്ന് പൊടി പിടിക്കത്തില്ല. അത് അർജന്റാണ്, എമർജൻസി ആയി മുന്നോട്ട് പോകേണ്ടതാണ്. ഇതുപോലെ രാജാതി രാജാവും ദൈവാധിദൈവവും സ്തോത്രം സകല ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ കർത്താവിന്റെ സന്നിധി അർജന്റായി പ്രേയർ പ്രാർത്ഥനയുടെ ഫയൽ അർജന്റായി മറുപടി ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിധവമാര്, മറ്റൊന്ന് അനാഥർ. ഒന്ന് വിധവമാര്, മറ്റൊന്ന് അനാഥർ. 68:5 പിളർക്ക് കാണാതെ അറിയാന്നുള്ളതായ വാക്യമാണ്. സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും. ബാക്കി പറഞ്ഞ വിധവമാർക്ക് ന്യായപാലകനുമായിരിക്കും. അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആയിരിക്കുന്നു. സദൃശവാക്യം 15:25 കൂടെ ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ. സദൃശവാക്യം 15:25 അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും, വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. എത്ര പേർ ആമേൻ പറയുന്നു? വിധവയുടെ അതിരോ ദൈവം ഉറപ്പിക്കുമെന്ന്. സ്തോത്രം. വിധവയുടെ അതിരോ ദൈവം ഉറപ്പിക്കും. വിധവയ്ക്ക് ഭർത്താവുണ്ടായിരുന്നെങ്കിൽ അവൾ അതിന് സ്തോത്രം ഭർത്താവ് സൂക്ഷിക്കുകയായിരുന്നു. എന്നാൽ വിധവയ്ക്ക് ഇപ്പോൾ ഭർത്താവില്ല, കർത്താവാണ് അവളുടെ ഭർത്താവ്. കർത്താവ് പറയും സ്തോത്രം, നിന്റെ അതിരനെ സ്തോത്രം ഞാൻ ഉറപ്പിക്കും. യേശുവിന്റെ നാമത്തിനർത്ഥം ഒരു ശത്രുവിന്, ഒരു ശത്രുവിന്റെ ആക്രമണത്തിന് നിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഞാൻ ശ്രദ്ധിക്കയില്ല. ഞാൻ നിനക്ക് ചുറ്റും എന്തോ ആയിരിക്കും, ഞാൻ നിനക്ക് ചുറ്റും ഒരു തീ മതിൽ ആയിരിക്കും. സ്തോത്രം. അതെ, പുറപ്പാട് പുസ്തകം 22:20 എനിക്ക് ധാരാളം വാക്യം ഇങ്ങനെ വായിച്ച് സ്തോത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ തക്കൊണ്ട് കഴിയും. പുറപ്പാട് 22:22 കൂടെ വായിച്ച് ഞാൻ മുന്നോട്ട് പോകട്ടെ. 22:22 വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിക്കരുത്. ദൈവത്തിൻ്റെ ഹൃദയം അതാണ്. നിങ്ങൾ ആരെ ക്ലേശിപ്പിക്കില്ല പറയാൻ പറഞ്ഞാട്ടെ, അയ്യോ ആ അച്ചാന് പുള്ളി നല്ല പൈസ പാർട്ടിയാണ്, പുള്ളിയെ നിങ്ങൾ ശല്യപ്പെടുത്തല്ല, ആ വലിയ ഉദ്യോഗസ്ഥനെ നിങ്ങളെ ശല്യപ്പെടുത്തല്ലേ, ഇതല്ല സമയത്ത് തമ്മിലാണ് പറയുന്നത്. നിങ്ങൾ ആരെ ക്ലേശിപ്പിക്കല്ല, വിധവയെ ക്ലേശിപ്പിക്കല്ല, അനാഥനെ ക്ലേശിപ്പിക്കല്ല. കനകുളിയർത്തി ഹലറിയ പറഞ്ഞ സ്തോത്രം. എവിടെയാണോ വിധവയായി ഒരു വ്യക്തിയുള്ളത്, ഇമ്മീഡിയറ്റാണ് കർത്താവ് അവിടെ പ്രവർത്തിച്ചു. നിങ്ങൾക്കറിയാം, ആഴ്ചകൾക്ക് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, രണ്ട് രാജകന്മാരുടെ പുസ്തകം 4:1 1-7 വാക്യം. എലീശായുടെ അടുക്കൽ പ്രവാചക ശിഷ്യൻ കടന്നു വരിക, ശിഷ്യന്റെ ഭാര്യ കടന്നു വരിക. രണ്ട് രാജകന്മാർ 4:1-7 നിന്റെ ദാസനാകുന്ന എന്റെ ഭർത്താവ് മരിച്ചു പോയി. ആ ഓർഡർ ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. അവൾ പറയുന്നത് എന്റെ ഭർത്താവായാൽ നിന്റെ ദാസനാകുന്നല്ല, പിന്നെ എന്താണ്
നിന്റെ ദാസനാകുന്ന എന്റെ ഭർത്താവ്. അവന്റെ പ്രയോറിറ്റി എന്തായിരുന്നു? അവന്റെ പ്രയോറിറ്റി ആദ്യം ദൈവമായിരുന്നു. അവൻ മരിച്ചു നിന്റെ ദാസനാക്കുന്ന എന്റെ ഭർത്താവ്. അവന്റെ പ്രയോറിറ്റി ദൈവത്തിന് വേണ്ടി ഓടിയാണ്, ദൈവത്തിന് വേണ്ടി നടന്നാണ്. പക്ഷെ മുന്നിൽ തട്ടിപ്പോയി. അവൻ തട്ടിപ്പോയപ്പോ അവന്റെ മക്കളും അവന്റെ ഭാര്യയും ഭിക്ഷാപാത്രം ഇവിടെ തമ്പുരാൻ അനുവദിച്ചോ? ഇല്ലേയില്ല. സ്തോത്രം. ഇല്ലാത്ത എണ്ണയുടെ ഉള്ളത് ആ വീട്ടിനകത്ത് ദൈവം തുറന്നു എങ്കിൽ, ഓ കമ ഓൺ, ഇല്ലാത്ത ഉള്ളത് ദൈവം വീട്ടിനകത്ത് തുറന്നു എങ്കിൽ, ഇന്ന് രാത്രി ഇല്ലാത്തത് തുറക്കുക. ദൈവം നിങ്ങളുടെ വീട്ടിൽ ഒരു വിശ്വാസത്തിന്റെ ഭരണി ഉണ്ടെങ്കിൽ അതിന്റെ ഉറവ തുറക്കുക. ദൈവം വിശ്വസനാണ്. രണ്ട്,
ഒന്ന് യേശു മനസ്സിന്, രണ്ട് യേശു പറഞ്ഞു കരയല്ലേ, മൂന്നാം ശ്രമിച്ചത്. ഇന്ന് രാത്രിയിൽ എനിക്കറിയില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ is a God of compassion. Compassion, it comes with an action. Stotra, manasana. Onna manasana. Randa, one barna. Karayana. Enita matata. So, ee raatri, nee ottapadunnu. Nenakku vedana varumbo logam odi pogum. നിന്നെ കുറച്ചുകൂടെ കരയിൽ വെച്ചിട്ട് കുറച്ചുകൂടെ നിന്നെ കല്ലെടുത്തിട്ട് ലോകം ഓടിപ്പോകും. പക്ഷേ നിന്റെ ഹൃദയം ഉടയ്ക്കുമ്പോൾ കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഓടി വരും. ഇന്നും ഈ രാത്രിയിൽ ആരാണ് നിന്റെ അടുക്കിലേക്ക് ഓടി വരുന്നത്? നിന്റെ അടുക്കിലേക്ക് ഒരുവൻ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ബുധനാഴ്ച മനുഷ്യൻ ഞാൻ പറയട്ടെ, ഒരുവൻ നിന്റെ അരികിലൂടെ നടക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒറ്റയ്ക്ക് കരയുന്ന നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാം. ഒറ്റയ്ക്ക് കരയുന്ന നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാം. ഒന്ന് മനസ്സിലു, രണ്ട് അവിടെ നോക്കി പറഞ്ഞു ഇനി കരയില്ല, കൊച്ചി ഇനി കരയില്ല, എന്നോർത്തല്ലേ കരയില്ല. സ്വന്തം ജനത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു ആരാ?
തിന്മ വന്നു എങ്കിൽ ആണ്ടവന് പ്രത്യേകിച്ച് ദൈവസഖ്യം വിശുദ്ധി നൽകുക. വിശ്വസ്തരായിരിക്കുന്നു, ഒരിക്കലും ആവറേജ് ആയിരിക്കത്തില്ല, പകരം നിങ്ങൾ എക്സ്ട്രോർഡിനറിയായിരിക്കും. അയ്യോ ബ്രദറെ, സ്തോത്രം ആരായി എന്റെ വേദന അറിയാൻ അറിയേണ്ടതിനാണ്. കാരണം യേശു കർത്താവിനെ കുറിച്ച് സ്തോത്രം പ്രത്യക്ഷൻ ജീസസ് എന്ന ഒരു ബൈബിൾ സ്റ്റഡി എടുത്താൽ ഞാൻ പറയും ഏഴ് സ്ഥലങ്ങളിൽ യേശു പ്രൊജക്ട് ചെയ്യപ്പെട്ടു. അവസാനത്തത് മാത്രം പറയാം, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ക്രൂശിൽ അവൻ പ്രൊജക്ട് ചെയ്യപ്പെട്ടു. സ്തോത്രം, ക്രൂശിൽ യേശു പ്രൊജക്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് സകല നാമത്തിന് മേലായ നാമം അവന് പ്രാപിപ്പാൻ കഴിഞ്ഞത്, അവൻ ഉയർത്തപ്പെട്ടത്. നിങ്ങൾ പ്രൊജക്ട് ചെയ്യപ്പെട്ടുവെങ്കിൽ സ്തോത്രം, പ്രമോഷൻ, എലിവേഷൻ, ചേമ്പർ ഇതാ നിങ്ങൾക്കായി തുറക്കപ്പെട്ടു. ഒരിക്കലും നിങ്ങൾ താഴോട്ടല്ല വളം വളരുന്നത്, യാത്ര ചെയ്യുന്നത് നിങ്ങൾ നേരോട്ട് തന്നെയാണ്. നിങ്ങൾ താഴേക്കല്ല ഇറങ്ങുന്നത്, പകരം ദൈവകൃപയിൽ നിങ്ങൾ മേലോട്ടാണ് പോകുന്നത്. മൂന്ന് കാറ്റഗറിയെ കുറിച്ച് ഇന്ന് രാത്രി ഭക്തിയുള്ള ജനം കേൾക്കട്ടെ. ഒന്ന് ദരിദ്രൻ, രണ്ട് വിധവമാർ, മൂന്ന് അനാഥൻ. ഹേ, അവരെ നമുക്ക് സുരക്ഷയിൽ ടേക്ക് കെയർ ചെയ്യാനുണ്ട്. ഈ തലമുറയിൽ സ്തോത്രം, കോടിക്കണക്കിന് ജനം നമ്മുടെ മുമ്പിലൂടെ പാസ് ചെയ്യും, പുറമേ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞ്. കോടിക്കണക്കിന് ജനം പുറമേ ചിരിച്ച് ഉള്ളിൽ നിലവിളിച്ച് നമ്മുടെ മുമ്പിലൂടെ പാസ് ചെയ്യും. ഒന്ന് സ്തോത്രം, അതേ ദരിദ്രൻ. മറ്റൊന്ന് അതേ അനാഥൻ. മൂന്നാം മൂന്നാമത്തേത് വിധവമാർ. സ്തോത്രം, ദൈവം കാണുന്നത് പോലെ അവരെ കാണുവാൻ അവരെ കയറിയുവാൻ നന്മയുടെ കരങ്ങളിൽ, സ്തോത്രം, നന്മയുടെ കരങ്ങളിൽ അവരെ കയറി ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.